നടൻ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്. പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചെന്ന് ടെസ് ജോസഫ് പറയുന്നു. 2018 ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ പുറത്തുവന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുരേഷ്, ഈ രീതിയിൽ ഓരോ തരത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ മുന്നിലേക്ക് വരികയാണ്. ഇതിപ്പോൾ മുകേഷിനെ കുറിച്ചാണ്, എന്താണ് പറയുന്നത്? പൂജ, ടെസ് ജോസഫ് നേരത്തെ നൽകിയ ഒരു പരാതിയുണ്ട്, ഒരു മീറ്റു ഉണ്ട്. ആ മീറ്റുവിൽ അന്ന് മുകേഷിനെതിരെ, മുകേഷ് കുമാർ എന്ന് പറയുന്ന നടനെതിരെയാണ് ഉന്നയിച്ചിരുന്നത്, ആരോപണം ഉന്നയിച്ചിരുന്നത്. അന്ന് മുകേഷിന്റെ ന്യായീകരണം എനിക്കത് ഓർമ്മയില്ല, ഞാൻ മാത്രമാകണമെന്നില്ല, വേറെ മുകേഷ് കുമാർ ആയിരിക്കാം, ഇങ്ങനെയാണ് അന്ന് മുകേഷ് കുമാർ അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തത്. അതിലാണ് ഇപ്പോൾ ടെസ്സിന്റെ കൃത്യമായിട്ടുള്ള മറുപടി ചിത്രസഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് മുകേഷ് കുമാർ, ആക്ടർ, പൊളിറ്റീഷ്യൻ എന്നാണ് അതിൽ പറയുന്നത്. മുകേഷിന്റെ ചിത്രവും വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ടെസ്സുമായി സംസാരിച്ചിരുന്നു. ടെസ് ഇപ്പോൾ ഉള്ളത് പുറത്താണ്, വിദേശത്താണ് എന്ന് പറഞ്ഞു. അടുത്ത മാസം 7-ാം തീയതി കാണാം, സംസാരിക്കാമെന്നാണ് ടെസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. ഏതായാലും ടെസ്സിനോട് അടുപ്പമുള്ള മറ്റ് താരങ്ങൾ ചിലരുണ്ട്, അവരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും ഇക്കാര്യം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. അന്ന് അങ്ങനെ വിശദീകരിച്ച് അല്ലെങ്കിൽ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കെതിരെ കൃത്യമായി തന്നെ ആരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ടെസ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും അതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും പറയുന്നുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ പോസ്റ്റ് കൂടിയാണ് നിങ്ങൾ മാതൃഭൂമി ന്യൂസിൽ കാണുന്നത്. യെസ്, ഇറ്റ് ഈസ് മുകേഷ്, ആക്ടർ, പൊളിറ്റീഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ മുകേഷിനെതിരെയും ദാ വീണ്ടും ഒരു ആരോപണം മുന്നിലേക്ക് വരികയാണ്. 2018 ഉന്നയിച്ച ആരോപണം വീണ്ടും പുറത്തു വരുന്നു എന്നുള്ളതാണ്. നടനാണ്, നിലവിൽ MLA ആണ്, അങ്ങനെ ഒരു ആളെ കുറിച്ച് കൂടി ഒരു ആരോപണം മുന്നിലേക്ക് വരികയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഏത് രീതിയിൽ മുന്നിലേക്ക് പോകും നടപടികൾ എന്നുകൂടി അറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്, ടെസ് ജോസഫുമായിട്ട് ഞങ്ങൾ മാതൃഭൂമി ന്യൂസ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസുമായിട്ട് സംസാരിക്കുമെന്നവർ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും.